ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ആക്രമണശൈലിയിലുള്ള ബാറ്റിങ്ങിനെയും താരങ്ങളുടെ സ്ഫോടകാത്മകമായ കളിശൈലിയെയും അഭിനന്ദിച്ച് മുൻ ഇംഗ്ലണ്ട് നായകൻ ഒയിൻ മോർഗൻ രംഗത്ത് വന്നിരിക്കുന്നു. രോഗശർമ്മയ്ക്ക് കീഴിലുള്ള ഇന്ത്യൻ ടീം വളരെ മികച്ച പ്രകടനമാണ് പുറത്തെടുക്കുന്നതെന്നും താരം പറയുകയും ചെയ്യുന്നു. ഇംഗ്ലണ്ടിനെതിരായ ഇന്ത്യയുടെ വമ്പൻ വിജയത്തിന് പിന്നാലെയായിരുന്നു മുൻ ഇംഗ്ലണ്ട് നായകൻ ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ച് രംഗത്തെത്തിയത്. 2018 UAE നടന്ന ICC T20 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനില്ലാത്ത പല പ്രത്യേകതകളും ഇപ്പോഴുള്ള ടീമിനുണ്ടെന്ന് താരത്തിൻ്റെ പ്രസ്താവന. മോർഗൻ പറയുന്നത് ഇങ്ങനെയാണ്, ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും മികച്ച കാര്യമെന്നാൽ ICC T20 ലോകകപ്പിൽ ഇല്ലാതിരുന്ന എന്തോ ഒന്ന് അവർ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. എല്ലാ ഇന്ത്യൻ ബാറ്റർമാരും ഇംഗ്ലണ്ട് ബൗളേഴ്സിനെ ആക്രമിച്ചു കളിക്കുകയായിരുന്നുവെന്നും എന്നാൽ ആ ശൈലി ഇന്ത്യക്ക് മുമ്പുണ്ടായിരുന്ന ഒരു ടീമിനും ഇല്ലായിരുന്നു എന്നും മോർഗൻ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇന്ത്യൻ ബൗളർമാരെ ആക്രമിച്ചു കളിക്കുമെന്നായിരുന്നു ഇംഗ്ലീഷ് ക്യാപ്റ്റനായ ജോസ് ബട്ട്ലർ പറഞ്ഞത്. എന്നാൽ അതേ ശൈലിയിലായിരുന്നു ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ നേരിട്ടതും. ഒരു വശത്ത് കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീണുകൊണ്ടിരിക്കുമ്പോഴും മറുഭാഗത്ത് ഒരു ദയവുമില്ലാതെ തച്ചു തകർക്കുന്നതായിരുന്നു ഇന്ത്യൻ ആക്രമണ ശൈലിയുമെന്നും മോർഗൻ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇനി മറ്റൊരു വാർത്ത, ഇന്ത്യൻ ഓൾറൗണ്ടർ ഹർദീപ് പാണ്ഡ്യയുടെ തകർപ്പൻ ഓൾറൗണ്ട് പ്രകടനമാണ് വ്യാഴാഴ്ച സതാപ്ടണിൽ ഇംഗ്ലണ്ടിനെതിരായ ആദ്യ T20 ടീമിൻ്റേക്ക് വിജയം സമ്മാനിച്ചത്. വെറും 31 പന്തിൽ 51 റൺസെടുത്ത പാണ്ഡ്യയുടെ ബാറ്റിംഗ് കൊണ്ട് തന്നെയാണ് ഇന്ത്യ 20 ഓവറിൽ 198 റൺസ് എന്ന കൂറ്റ സ്കോറിലേക്ക് എത്തിയത്. ഈ ഫോർമാറ്റിൽ ഒരേ മത്സരത്തിൽ 50 ഉം 4 വിക്കറ്റും നേടുന്ന ആദ്യ ഇന്ത്യൻ ബൗളറായി മാറി പാണ്ഡ്യ. മുൻ ഇന്ത്യൻ ഓൾറൗണ്ടർ യുവരാജ് സിംഗിനൊപ്പം അപൂർവ ഡബിൾ ക്ലബിലും 28-കാരൻ സ്ഥാനം ഉറപ്പിച്ചു. 2009 മൊഹാലിയിൽ നടന്ന ശ്രീലങ്കയ്ക്കെതിരെയുള്ള T20 മത്സരത്തിൽ കുമാര സംഗക്കാര, ചിന്തക ജയസിംഗ, ചാമര കബുഗേദ്ര എന്നിവരുടെ നിർണായകമായ 3 വിക്കറ്റുകളും 240 എന്ന സ്ട്രൈക്ക് റേറ്റിൽ വെറും 25 പന്തിൽ 60 റൺസും നേടി യുവരാജ് വർഷങ്ങളായി കൈവശം വെച്ചിരുന്ന റെക്കോർഡാണ് പാണ്ഡ്യ മറികടന്നത്. മൊത്തത്തിൽ ഒരേ മത്സരത്തിൽ 150 ഉം 4 വിക്കറ്റും നേടുന്ന 12-ാമത്തെ കളിക്കാരനും ഇങ്ങനെ ചെയ്യുന്ന ആദ്യ ഇന്ത്യക്കാരനുമെന്ന റെക്കോർഡും ഹർദീപ് പാണ്ഡ്യയ്ക്കാണ്. തൻ്റെ ഏറ്റവും പുതിയ നേട്ടത്തെക്കുറിച്ച് പാണ്ഡ്യയ്ക്ക് അറിയാമായിരുന്നു എന്നതായിരുന്നു മറ്റൊരു കാര്യം. മത്സരത്തിന് ശേഷമുള്ള അവതരണത്തിൽ ഈ റെക്കോർഡിനെക്കുറിച്ച് എനിക്ക് അറിയാമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങൾ അറിയാൻ ബെൽ ബട്ടൺ അമർത്തി കാത്തിരിക്കുക.